കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻ്റ് ഇട്ടിരുന്നു. ഇന്നലെ മുതൽക്കാണ് അങ്ങനെ കമൻ്റ് ഇടുന്നത്. ഫേസ് പേജിൽ ഓരോ പോസ്റ്റും ഇടുന്നതിന് ശേഷം ഒരു കമൻ്റ്. അതിൽ ഞാൻ അച്ഛൻ ചെത്തു തൊഴിലാളിയാണെങ്കിലും തോട്ടിയാണെങ്കിലും ബാർബറാണെങ്കിലും എന്നൊരു പദപ്രയോഗം നടത്തിയിരുന്നു. കുറേ പേര് പറഞ്ഞു അതൊന്ന് ഒന്ന് രണ്ട് കൂടി തിരുത്തണം, പൂജാരിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും. ഞാനത് തിരുത്തുകയും ചെയ്തു. അതേ രീതിയിൽ തിരുത്താൻ പറ്റുന്നതിൽ ചിലതിൽ തിരുത്താൻ പറ്റില്ല. ഏതായാലും അതിൽ ഒരാൾ ഒരു കമൻ്റ് എഴുതിയിരുന്നു, ഗോപാലകൃഷ്ണൻ്റെ സംസ്കാരം ചിലര് ചത്തു എന്നും മന്ദബുദ്ധി എന്നും എല്ലാം പ്രയോഗിക്കുന്ന ഒരു സംസ്കാരമാണ് ഗോപാലകൃഷ്ണനുള്ളത്. അങ്ങനെ ഇനി ആർക്കെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ, തോന്നാൻ സാധ്യതയുണ്ട്, അവർക്കൊരു ചെറിയ വിവരണമാണ് ഞാൻ മറുപടിയല്ല കൊടുക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ വലിയ ഒരു ഭാഷാ സമ്പത്തുണ്ട്. മറ്റ് ഭാഷകൾ, ഇന്ത്യൻ ഭാഷകൾ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കുക, ഡെഡ് എന്ന് പറഞ്ഞാലും, പാസ്ഡ് വേ എന്ന് പറഞ്ഞാലും, ബ്രീത്തഡ് ദി ലാസ്റ്റ് എന്ന് പറഞ്ഞാലും, എല്ലാം മരിച്ചു എന്നുള്ളൊരു വാക്കാണ്, എല്ലാം മരിച്ചു. മലയാളത്തിൽ ഓരോ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എന്തൊക്കെ നന്മകൾ ചെയ്തു ചെയ്തില്ല, ഇതനുസരിച്ചിട്ടാണ് ഈ ഡെഡ് പാസ്ഡ് വേ, ബ്രീത്തഡ് ദി ലാസ്റ്റ്, മരിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഹീ ഈസ് നോ മോർ എന്നും പറയും. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് ഈ നാല് വാക്കുകളും. ഇംഗ്ലീഷിലുള്ളത് എല്ലാവർക്കും ഒരേപോലെ മാറി മാറി ഉപയോഗിക്കാം, സിനോണിമാണ്. പക്ഷെ നമുക്ക് മലയാളത്തിൽ അങ്ങനെയല്ല, കുറേയൊക്കെ മറ്റ് ഭാഷകളിലും അങ്ങനെ ഇപ്പോൾ പറയാൻ പോണ മാതിരി ആയിരിക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സന്യാസി ആണ് മരിച്ചതെങ്കിൽ നമ്മൾ സമാധിയായി എന്ന് പറയാം. ഒരു മെത്രാനോ ബിഷപ്പോ ഒക്കെ മരിച്ചാൽ സാധാരണഗതിയിൽ കാലം ചെയ്തു എന്ന് പറയാം. ഒരു മുസ്ലിം മയ്യത്തായി എന്ന് പറയാം. അതേപോലെ ഒരു രാജാവ് മരിച്ചാൽ നാട് നീങ്ങി എന്ന് പറയാം. ഇവിടെ ചില മരിച്ച രാജാക്കന്മാരെ കൊച്ചിയിലും കോഴിക്കോടും സാമൂതിരിയാണെങ്കിൽ തീപ്പെട്ട തമ്പുരാൻ എന്ന് പറയാം. തീപ്പെട്ട തമ്പുരാൻ അവതാരങ്ങളെ പോലെ ജീവിച്ചാൽ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയാം. ഏതാണ്ട് അതേപോലെ തന്നെ ജീവിച്ചവർ ദിവംഗതരായി എന്ന് പറയാം. പിന്നെ കുറച്ചും കൂടി ഇതാണെങ്കിൽ നിര്യാതനായി എന്ന് പറയും. പിന്നെ കുറെ കൂടി ശ്രേഷ്ഠനായിട്ടുള്ള കർമ്മമണ്ഡലത്തിലുള്ളവർ യശശരീരനായി എന്ന് പറയും. പിന്നെ ചിലരെ കുറിച്ച് അന്ത്യശ്വാസം വലിച്ചു എന്ന് പറയും. വേറെ ചിലരെ കുറിച്ച് മരിച്ചു എന്ന് പറയും. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതെല്ലാം എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടേയല്ല, ഈ വാക്കുകൾക്കെല്ലാം മരണവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്, ജീവിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് നോക്കിയിട്ടാണ് ഈ വാക്കുകളെല്ലാം. പിന്നെ ഈ ലോകത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ ജനതയെയും രാഷ്ട്രത്തെയും നമ്മളുടെ എല്ലാ മൂല്യങ്ങളെയും തകർത്ത മൃഗതുല്യമായ തീവ്രവാദികളോ ജിഹാദികളോ രാഷ്ട്രദ്രോഹികളോ ഉണ്ടെങ്കിൽ, അവരെ അങ്ങനെ ജീവിച്ചവരെ കുറിച്ച് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്? ഞാൻ ഇന്നലെ ഭഗവത്ഗീത പറയുമ്പോഴത്തേക്ക് ഒരു വരി പറഞ്ഞിരുന്നു. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ഇതാ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു മൃഗം കുറേ കാലം കഴിഞ്ഞ് മരിച്ചു പോയാൽ ആ മൃഗത്തിന് നമ്മൾ എന്താ പറയുക? ചത്തു എന്നല്ലേ പറയുക? അപ്പൊ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും അതിനൊക്കെ തകർക്കുന്ന വിധത്തിൽ നിരന്തരം പ്രവർത്തിച്ച് ജീവിച്ച് ജനങ്ങളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും അവഹേളിച്ചും എല്ലാ തരത്തിലും തിന്മകൾ ചെയ്തവരെ പിന്നെ സ്വർഗാരോഹണം ചെയ്തു എന്നാണോ പറയേണ്ടത്? അല്ല ദിവംഗതരായി എന്നാണോ പറയേണ്ടത്? അല്ല സമാധിയായി എന്നാണോ പറയേണ്ടത്? അതല്ല ഇഹലോകവാസം പിടിഞ്ഞു എന്നാണോ പറയുന്നത്? അതല്ല
നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ നിര്യാതനായി എന്നാണോ പറയേണ്ടത്? അതല്ല, അന്ത്യശ്വാസം വലിച്ചു എന്നാണോ പറയേണ്ടത്? അത് തർക്കമില്ല, പറയാൻ വേണമെങ്കിൽ. അല്ല മരിച്ചു എന്നാണോ പറയേണ്ടത്? അല്ല ചത്തു എന്നാണോ പറയേണ്ടത്? മൃഗതുല്യമായി ജീവിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ ചത്തു എന്നാ പറയാ. അപ്പോ ഇവരൊക്കെ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ തുടക്കം മുതൽക്ക് നോക്കിയാല് ഇപ്പൊ ചിലരൊക്കെ കട്ടിലിൽ കിടക്കുന്നുണ്ട്. ഈ കേരളത്തെ മുടിപ്പിച്ച് യൂസഫ് അലി പറഞ്ഞ മാതിരി ഇത്രയും അധികം വ്യാപാര വ്യവസായങ്ങൾ തിങ്ങി നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട്, പ്രകൃതി വിഭവങ്ങളെ, ഇലക്ട്രിസിറ്റി, ജലം, വായു, പിന്നെ കാടുകള്, മലകള്, സമുദ്രം എല്ലാം കൊണ്ട് തികഞ്ഞിരുന്ന ഈ നാടിനെ ഈ ഗതിയിലാക്കിയിട്ട് 40 ലക്ഷത്തോളം വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികള് നല്ലോണം പണിയെടുത്ത് സുഖമായിട്ട് പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ, ഹോട്ടലിൽ ഉൾപ്പെടെ, ബാർബർ ഷോപ്പിൽ ഉൾപ്പെടെ, പിന്നെ ചെറിയ പെട്ടിക്കടകളിൽ ഉൾപ്പെടെ, തട്ടുകടയിൽ ഉൾപ്പെടെ എല്ലായിടത്തും അന്യ സംസ്ഥാന തൊഴിലാളികൾ നിറഞ്ഞു കവിയുകയും ഇവിടെ 10,000 കണക്കിന് 100,000 കണക്കിന് യുവാക്കള് ഒരു പണിയും എടുക്കാൻ അവർ തന്നദ്ധരാകാതെ വെട്ടി നിരത്തലും നശിപ്പിക്കലും കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്ക് നോക്കി നിൽക്കലും ഇരിക്കലും വെറുതെ തൊഴിലില്ലായ്മ വേതനവും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വലസി ഈ തീവ്രവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ജനതയെ വാർത്തെടുത്ത സകല കമ്പനികളും സകല ഫാക്ടറികളും സകലതും പൂട്ടിച്ച് തകർത്ത് വിലസുന്ന ഈ ടാക്സ് പൈസ കൊണ്ട് വിലസുന്ന ഭരണാധികാരികളില് അവരുടെ കൂടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ദിവംഗതനായി എന്ന് പറയണമെങ്കിൽ പറയാം. പക്ഷേ ഉപയോഗിക്കാൻ പറ്റിയ വാക്ക് ഈ നാടിനെയും സംസ്കാരത്തെയും യുവാക്കളെയും കർമ്മശേഷിയെയും നമ്മളുടെ വളർച്ചയെയും ഉയർച്ചയെയും ഉണർവിനെയും തകർത്ത് തരിപ്പണമാക്കി ഒന്നിനും കൊള്ളില്ലാത്തവരാക്കി അടിമകളാക്കി മാറ്റിയ ആ പ്രവൃത്തി ചെയ്തവർക്ക് പറ്റിയത് ചത്തു എന്ന് തന്നെയാണ്. കാരണം മലയാള ഗ്രാമർ അനുസരിച്ച് ചത്തു എന്ന് തന്നെയാണ്. ചത്തു എന്നുള്ളതിൻ്റെ അർത്ഥവും മരിച്ചു എന്ന് തന്നെയാണല്ലോ. പിന്നെ ജീവിച്ചതനുസരിച്ചിട്ടാണ് അത് ഉപയോഗിക്കുക. രണ്ട് മന്ദബുദ്ധി. ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് കണ്ട്, പറയുന്നത് കേട്ട്, നമ്മുടെ സൈന്യത്തെ അവഹേളിക്കുന്നത് കേട്ട്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ട്, ചൈനയ്ക്ക് വേണ്ടിയിട്ട് അമ്മയും മകനും ചെന്നിട്ട് MOU സൈൻ ചെയ്തിട്ട് ചൈന ഇന്ത്യയിലേക്ക് കയറുമ്പോഴത്തേക്കും അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൽ ചെന്ന് ഈ നാടിനെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ച്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും മുങ്ങി അങ്ങോട്ട് പോകുന്ന, എന്ത് പറയുന്നോ അതെല്ലാം അബദ്ധമാവുക, നമ്മളുടെ നാടിൻ്റെ ഭരണാധികാരികളെയും നാടിൻ്റെ സംസ്കാരത്തെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന, ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലെന്ന് വിദേശത്ത് ചെന്ന് പറയുന്ന, ഈ നാടിൻ്റെ പട്ടാളക്കാരെ എല്ലാ തരത്തിലും അവഹേളിക്കുന്ന, ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ പാസാക്കിയ ബില്ല് പാർലമെൻറ്റിൽ വലിച്ചു കയറുന്ന, അതേപോലെ തന്നെ ഒരു ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ വ്യക്തിയുടെ മുമ്പിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന, നാഷണൽ ഹെറാൾഡിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും നടത്തുന്ന, 2G അഴിമതിയും 3G അഴിമതിയും കൽക്കരി അഴിമതിയും ആദർശ് ഫ്ലാറ്റ് അഴിമതിയും തുടങ്ങിയ അഴിമതിയുടെ പൂരം നടത്തിയിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട, കൃത്യമായിട്ട് എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് എന്നറിയാത്ത വ്യക്തിക്ക് ഉപയോഗിക്കുന്ന വാക്കല്ലേ മന്ദബുദ്ധി? അതല്ല പണ്ഡിതൻ ഉപയോഗിക്കണോ? അതല്ല ഭാവി സ്ഥിരം പ്രധാനമന്ത്രി ഉപയോഗിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതും. അതുകൊണ്ട് ഈ രണ്ട് കമൻ്റ് പറഞ്ഞത്, ചത്തു എന്ന കമൻ്റ് പറഞ്ഞതും മന്ദബുദ്ധി എന്ന കമൻ്റ് പറഞ്ഞതും മലയാള ഭാഷയിൽ സാമാന്യം അറിവ് ഈ കേരളത്തിൽ ജനിച്ച് വളരാൻ ഭാഗ്യം കിട്ടിയ കർണാടകത്തുകാരനായ എനിക്ക് ആ ഭാഷ നല്ലോണം പ്രാവീണ്യമുണ്ട്. അതുകൊണ്ടാണ് 150 പുസ്തകങ്ങൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ അനവധി കവിതകളും എഴുതിയിട്ടുണ്ട്. കുറേയധികം പ്രഭാഷണം നടത്തുമ്പോഴും ഭാഷയെക്കുറിച്ച് ആരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ നിലയിലേക്ക് എത്താൻ സാധിച്ചത് ഉപയോഗിക്കേണ്ട വാക്കുകൾ, ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്ന എഴുത്തിലോ പ്രഭാഷണത്തിലോ വിവരണത്തിലോ ഉപയോഗിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ്. ഒരു കാര്യം ഉറപ്പാ, ഈ നാടിനെ ശത്രുവായിട്ട് കാണുകയും തകർക്കുകയും അവഹേളിക്കുകയും ജനതയെ ശരിക്കും കൂപ്പുകുത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ
അവർക്ക് പത്മശ്രീയും ഭാരതരത്നവും ഒക്കെ കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയില്ലേ? അപ്പൊ പിന്നെ ആ കാലം ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകളൊന്നും ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനിയും ചത്തു എന്ന വാക്ക് ഉപയോഗിക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾ വരികയാണെങ്കിൽ ആ മനുഷ്യൻ ചത്താൽ ചത്തു എന്ന് തന്നെ പറയും. മന്ദബുദ്ധിയുടെ രൂപത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് മന്ദബുദ്ധിക്ക് പറ്റിയതാണെങ്കിൽ മന്ദബുദ്ധിയാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എല്ലാത്തിനും ഓരോ രീതികളില്ലേ? ദേശകാല പരിച്ഛിന്ന, ദേശവും കാലവും വ്യക്തിയെയും നോക്കിയിട്ടല്ലേ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്? അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ഇത് മാത്രമല്ല, എല്ലാം.